തൃശൂർ തളിക്കുളത്തെ ബാറിൽ നിന്നും വ്യാജമദ്യം പിടികൂടി. ബാറിൽ നിന്നും 7.5 ലിറ്ററും ബാർ ഉടമയുടെ വീട്ടുപരിസരത്ത് നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ നിന്നും 213 ലിറ്റർ വ്യാജമദ്യവുമാണ് പിടികൂടിയത്. വ്യാജമദ്യത്തിന് പുറമെ 220 ലിറ്റർ സ്പിരിറ്റും 15 ലിറ്റർ ചാരായവും 5 ലിറ്റർ കരാമലും വാഹനത്തിൽ നിന്നും എക്സൈസ് കണ്ടെടുത്തു. ബാർ അധികൃതർ പൂട്ടി സീൽ ചെയ്തു. തളിക്കുളം പുത്തൻതോടിലുള്ള സെൻട്രൽ റെസിഡൻസി ബാറാണ് അധികൃതർ പൂട്ടിച്ചത്. രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് ഇന്റലിജൻസ് വിഭാഗവും വാടനാപ്പിള്ളി റേഞ്ചും സർക്കിൾ സംഘവും നടത്തിയ പരിശോധനയിലാണ് വ്യാജമദ്യം പിടിച്ചെടുത്തത്. ബാറിനുള്ളിൽ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന 7.5 ലിറ്റർ മദ്യമാണ് ആദ്യം പിടികൂടിയത്. തുടർന്ന് ബാർ മാനേജരെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ബാർ ഉടമയുടെ വീടിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ വീട്ടുപറമ്പിൽ നിർത്തിയിരുന്ന പിക്കപ്പ് വാനിൽ നിന്നും വ്യാജമദ്യവും സ്പിരിറ്റും പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബാർ മാനേജർ നാട്ടിക സ്വദേശി ഹാരി സാബുവിനെ അറസ്റ്റ് ചെയ്തു. ബാർ ഉടമ വലപ്പാട് സ്വദേശി കൃഷ്ണരാജിനെതിരെ എക്സൈസ് കേസെടുത്തിട്ടുണ്ട്. കൃഷ്ണരാജ് ഒളിവിലാണെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. നമ്മൾ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഈ ബാറിൻ്റെ മാനേജരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാർ ലൈസൻസ് 2-ാം പ്രതിയാക്കിയിട്ടുണ്ട്. ബാർ അടച്ച് സീൽ ചെയ്തിട്ടുണ്ട്. തുടർന്ന് അന്വേഷണത്തിൽ ഈ ബാറിൻ്റെ ലൈസൻസും മറ്റു ഇടപെടലും ബഹുമാനപ്പെട്ട കമ്മിറ്റി സ്വീകരിക്കും. ഇത് തുടർച്ചയായി ഞങ്ങളിങ്ങനെ തൃശ്ശൂർ ജില്ലയിലെ മിക്കവാറും ബാറുകളിലും ഞങ്ങളുടെ ഇൻറ്റീരിയൽ ടീമും മറ്റുള്ള സർക്കിൾ പാർട്ടികളും രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നിരീക്ഷണത്തിൻ്റെ ഭാഗമായി കിട്ടിയ ചില രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ IB പാർട്ടിയോട് ചേർന്ന് IB പാർട്ടിയുടെ നേതൃത്വം നടത്തിയ പരിശോധനയായിരുന്നത്. പിന്നെ അതിനെ തുടർന്ന് ആ കേസിനെ തുടർന്ന് കേസ് അന്വേഷിക്കുന്ന തൃശ്ശൂർ വടാനപ്പള്ളി സർക്കിൾ ഇൻസ്പെക്ടർ നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വാഹനവും ഈ സാധനവും കണ്ടെത്തി ഇത്രയും ദേശമധികം പിടിച്ചെടുത്തത്. തുടർന്നും ഇതിൻ്റെ ബാക്കി അന്വേഷണം നടത്തി ഇതെവിടെ നിന്ന് കൊണ്ടുവന്നു എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നൊക്കെയുള്ള കാരണം ഉള്ളറിയും. സ്വിറ്റ് കൊണ്ടുവന്ന് എവിടെ നിന്നാണെന്നും ഇനി ബാക്കി സ്റ്റോക്ക് കൊണ്ടുവന്നും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നത്. എക്സൈസ് ഇൻ്റലിജൻസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ, വാടനാപ്പള്ളി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ KP സുജിത്, എക്സൈസ് ഇൻസ്പെക്ടർ SS സച്ചിൻ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ.